Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. Step into. Step into. Go, hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice way. In Uthram nu parayna cinema oru njangada oru cheriya cinema aanu idine njangalku vijayam ennu parayunnathu audience inde aduthu nu kittuna supportum word of mouth aanu. So ee cinemayude ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്താണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭയങ്കര സന്തോഷം മീഡിയയിലൂടെ ഈ സിനിമ ഓഡിയൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി എത്തിക്കുന്നതിനും, ബിക്കോസ് നിങ്ങളാണ് അത് നിങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നതിന് വളരെ നന്ദി. ആൻഡ് നല്ല സിനിമകൾ എപ്പോഴും കേരളത്തിലെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളൊരു നല്ല ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്. സോ സിനിമ കാണാത്തവർ തിയേറ്ററിൽ വന്ന സിനിമ കാണുക, ഈ ഒരു ചെറിയ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സി, ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല ലീഡ് റോൾ എന്ന് പറയുന്ന ഒന്നുമില്ല. സോ ലീഡ് റോൾ ചെയ്യുന്നത് അപർണയാണ്. ഓക്കെ, സോ നമ്മളെല്ലാവരും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ്, മനസ്സിലായോ? പക്ഷേ ഈ ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡൈനമിക്സ് വേറെയാണ്. അതല്ലാതെ ഇതിൽ ലീഡ് റോൾ എന്ന് പറഞ്ഞിട്ട് അപർണ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും, ഈ ജാനകി എന്ന ക്യാരക്ടർ പറയുന്ന ക്യാരക്ടറാണ് ലീഡ് റോൾ. സോ പുള്ളിക്കാരിയുടെ കഥയാണ്. സോ ഷീസ് ദ ലീഡ്. ഈ സെന്റർ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തും വെച്ചിട്ടാണ്, സീൻസ് വെച്ചിട്ടാണോ? സ്ക്രീൻ പ്രസൻസ് വേറെ, സ്ക്രീൻ ടൈമിങ് വേറെ, മനസ്സിലായോ? സോ ഈ ക്യാരക്ടറിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ക്യാരക്ടറിൻ്റെ ഡൈനമിക്സും വേറെയാണ്. ഇതിൽ ഈ ഇളവരസൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത്, ഈ ക്യാരക്ടറിൻ്റെ ഡൈനമിക്സ് എങ്ങനെയാണ്, അയാളുടെ ഐഡിയോളജി, അയാളുടെ ലോജിക്, അയാൾ വിശ്വസിക്കുന്ന സാധനം, അയാൾ ഈ ലോകത്തിനെ കാണുന്ന രീതി, ഇതെല്ലാം എന്താ പറയുക, അതെല്ലാം ഈ ഈ ക്യാരക്ടറിനെ എന്താ പറയുക, ആ ക്യാരക്ടറിന് കിട്ടിയ ലൈറ്റ് അങ്ങനത്തെ ലൈറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സെൻറ്റർ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി സെൻറ്റർ ക്യാരക്ടർ ഇസ് ജാനകി. ജാനകിയാണ് സെൻറ്റർ ക്യാരക്ടർ. സോ ആരുടെ കഥയാണ്, അല്ലെങ്കിൽ ആരുടെ ഒരു ഒരു പെർസ്പെക്റ്റീവിലുള്ള കഥയാണ് ഈ ഇളവരസൻ എന്ന് പറയുന്ന ആള് അന്വേഷിക്കുന്നത്? ഇറ്റ് ഇസ് ജാനകി സ്റ്റോറി. സോ ജാനകിയുടെ കഥയാണ് ഇവിടെ പ്രാധാന്യം. ആൻഡ് എന്തായാലും ഇതുപോലത്തെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. ഇതുപോലെ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. തമിഴിലും തെലുഗിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സന്തോഷം ഇതുപോലത്തെ എന്നും കുറേ ക്യാരക്ടേഴ്സ് വരട്ടെ. സോ നമ്മുടെ സിനിമയുടെ റൈറ്റേഴ്സ് രഞ്ജിത്ത് ആൻഡ് ഉണ്ണിയുണ്ട്. ഇനി അടുത്ത കഥ എഴുതുമ്പോൾ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് എനിക്ക്. ഓക്കെ, ജോക്സ് സെക്കൻഡ് പാർട്ട് ഞാൻ ആണോ? നിങ്ങളെ ഒതുക്കി എവിടെ ഒതുക്കിയെന്ന്. ഓക്കെ, എന്തായാലും സുധീഷ് ഏട്ടൻ ദ ഡയറക്ടർ ആൻഡ് ചന്തു പ്രശാന്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. യെസ്, ദ മാൻ ഹൂ ലീഡ്സ് വരുൺ, അതായത് എ എൻ വി എന്ന് പറയുന്നത് അരുൺ ആൻഡ് വരുൺ ആണ്, ബ്രദേഴ്സ് ആണ് രണ്ടുപേരും. അപ്പം ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ സിനിമകൾ കുറേ ചെയ്യുമ്പം ചില സിനിമകൾ കഴിഞ്ഞു പോയാലും അതിലുള്ള ആൾക്കാർ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. സോ ഈ സിനിമയിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. മോർ ദാൻ ജസ്റ്റ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അതും കഴിഞ്ഞിട്ട് നമ്മൾ വി ഓൾ ബോണ്ടഡ് വെരി വെൽ. ഇതൊരു നല്ല ഫാമിലി പോലെയാണ്. ആൻഡ് എനിക്ക് ഞാൻ ഉറപ്പാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിനിമ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, വി വിൽ ബി കണക്റ്റഡ് ഇൻ ദ സെയിം വേ.
സോ അതെന്തായാലും ഉറപ്പാണ്. സോ താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മൂവി ആൻഡ് മേക്കിംഗ് അസ് എ പാർട്ട് ഓഫ് ദി മൂവി. ഓക്കെ. എല്ലാരും കേട്ടല്ലോ, വിജയ ചിത്രങ്ങളുടെ ഭാഗമാണ്. ആ ചോദിക്കുന്നത്, ഇല്ല ഇല്ല, വിജയ ചന്തു എന്ന് പേര് മാറ്റിയില്ല, ത്രില്ലർ നാഥ് എന്ന് കേട്ട് തന്നെ മടുത്തിരിക്കുകയാണ്. അല്ല, അത് എന്റെ ഒരു ഭാഗ്യമാണ്. ഒരു പുതിയൊരു നടനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സംവിധായകരുടെ കൂടെ നല്ല ഈ പറയുന്ന എല്ലാ ലീഡിങ് ആർട്ടിസ്റ്റുകളുടെയും വർക്ക് ചെയ്യാൻ പറ്റി. ആ സിനിമകളെല്ലാം ഹിറ്റാവുന്നതോളം വലിയ വലിയ സന്തോഷമാണ്. ഇപ്പോൾ സിനിമകളെല്ലാം ഹിറ്റാവട്ടെ, ഇപ്പോൾ ഞാനുള്ള സിനിമയെന്നല്ല, എല്ലാ സിനിമകളും ഹിറ്റാവണമെന്ന് ആഗ്രഹം. പക്ഷേ ഇതിന് നമുക്കൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ബോണ്ടേജ് ഉള്ളൊരു സിനിമയാണ്. ഇപ്പം വരുൺ അരുൺ A&V അല്ലേ, ആ പ്രൊഡക്ഷൻസിൻ്റെ അവരുടെ ഒരു ഭയങ്കര ബ്രേവ് അറ്റംപ്റ്റ് ആണ് ഒരു ഇങ്ങനെ ഒരു സിനിമ എടുക്കുക, വളരെ വളരെ കൺവിൻസിംഗ് ആയിട്ട് അത് ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കുക. നിങ്ങൾക്കറിയാലോ റോഷാക്ക് എന്നൊരു ഗംഭീര സിനിമയാണെന്ന് സംശയമില്ല. മമ്മൂക്കയുടെ നല്ല കിടിലം പെർഫോമൻസാണ്, അതിലൊന്നും നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അതിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് തത്തിപ്പിടിച്ചൊക്കെ നിന്നു അല്ലേ ഇത്രയും നാൾ. അതും അതൊരു വലിയ കാര്യമാണ്. ആ സിനിമയുടെ മെറിറ്റാണ് ഓഡിയൻസിൻ്റെ, ചേട്ടൻ പറഞ്ഞ പോലെ വേർഡ് ഓഫ് മൗത്ത് ആണ്. ആദ്യത്തെ റഷ് അല്ല, പിന്നെ ഉണ്ടായ ഓഡിയൻസ് കണ്ട് കണ്ട് കണ്ടാണ് ആ സിനിമയ്ക്കൊരു ഒരു വേർത്ത് ഉണ്ടായത്, അതിനൊരു മെറിറ്റ് ഉണ്ടായത്, അതിൽ സക്സസ്ഫുൾ ആയത്. അപ്പോൾ അങ്ങനെ വേണം ഒരു സിനിമ വിജയിക്കാനെന്നാണ് എല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹം. ജനം പറഞ്ഞ് വിജയിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഇനി അതിനെക്കാട്ടിലും പവർഫുൾ ഒരു പ്രൊമോഷൻ ഒരു സിനിമക്ക് കിട്ടാനില്ല. നമ്മുടെ ജഡ്ജ്മെന്റ് ആണല്ലോ, നമ്മൾ എത്ര പ്രൊമോഷൻ ചെയ്താലും. ഇപ്പം നമ്മളിതിന് മുമ്പ് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഓടി കടന്ന് പ്രൊമോഷൻ ചെയ്തു. പക്ഷേ അതിനേക്കാൾ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്, ഒരു ജനം വിധി എഴുതും, ഫൈനലി ആളുകൾ പറയും ഇതിങ്ങനെയാണ്, ഇങ്ങനെ പോവും. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റർ റിലീസാകുമ്പോൾ തന്നെ ആ പോസ്റ്ററിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ഫോണ്ടും അതിൻ്റെ അതിനകത്തുള്ള ഇമേജസും കണ്ട് ഒരു പടത്തെ ജഡ്ജ് ചെയ്യാൻ കാലിബറുള്ള ഐക്യു ഉള്ള സിനിമ ആസ്വാദനമുള്ള കേരളമാണ്. അപ്പോൾ അവിടെ ചെറിയ കളിയൊന്നും നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ഈ പടം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അന്നേര് അഭിമാനിക്കാം. ഈ സ്ക്രീൻ പ്രസൻസ് ഓരോ ക്യാരക്ടേഴ്സിന് റിവീൽ ചെയ്ത് കൊടുക്കുമ്പോൾ തിരക്കഥാകൃത്തുകളിൽ ഇനി അടുത്ത ചിത്രങ്ങൾ ഇതുപോലെ ആയിരിക്കും. ഓരോ സമയം ഓരോന്നല്ലേ, ആ കഥ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അതിപ്പം എങ്ങനെ പറയാം, ഓരോ സിനിമ ഓരോന്നാണ്. സിനിമ ഇതിലും നന്നാക്കാനല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ അധികം സംസാരിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് നറേറ്റർ, കഥ പറയാൻ ഞങ്ങളുടെ ഇനി ഉത്തരം എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ്. റോഷാക്ക് എന്ന് പറയുന്ന ഒരു വലിയ സിനിമയുടെ കൂടെ വന്ന ഒരു ചെറിയ സിനിമ. പക്ഷേ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ ഓഡിയൻസ്, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വേർഡ് ഓഫ് മൗത്ത്, അത് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന കാരണം ആ ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരു ഒരു വിജയം എന്ന് പറയുന്നത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ സിനിമ കാണാത്തവരോട് സിനിമ കാണാൻ പറയുക, ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലെ ചെറിയ സിനിമകൾ എടുക്കാൻ എന്താ പറയുക സിനിമ എടുക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ ആൾക്കാരോട് പറയുക, സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഡയറക്ടറും റൈറ്റേഴ്സും ഉണ്ട് ഇവിടെ. ഞാൻ ഡയറക്ടറാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി.